ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഹീസ് എ ഗുഡ് പേഴ്സൺ ആൻഡ് ഹി ഹാസ് എ പേഴ്സണാലിറ്റി. എന്താണ് പേഴ്സണാലിറ്റി ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് പേഴ്സണാലിറ്റി റെഫേഴ്സ് ടു ഓൾ റിലേറ്റീവ്ലി പെർമനൻ്റ് ട്രെയ്റ്റ്സ് ഡിസ്പൊസിഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് വിതിൻ ദ പേഴ്സൺ ദറ്റ് ഗിവ് സം മെഷേഴ്സ് ഓഫ് കൺസിസ്റ്റൻസി ഇൻ ഹിസ് ബിഹേവിയർ. പേഴ്സണാലിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളുടെ സവിശേഷതകൾ, സ്വഭാവ സവിശേഷതകൾ, അതേപോലെ ഡിസ്പോസിഷൻസ് പെരുമാറ്റ രീതികൾ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ വിതിൻ എ പേഴ്സൺ, ഒരു വ്യക്തിയിലുള്ള സ്വഭാവ സവിശേഷതകൾ, പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ആൻഡ് ദാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഗിവ് ഹിം സം കൺസിസ്റ്റൻസി ഇൻ ഹിസ് ബിഹേവിയർ, അവൻ്റെ പെരുമാറ്റത്തിൽ, ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ അവന് സ്ഥിരത കൊടുക്കുന്ന ചില സ്വഭാവ സവിശേഷതകളെയാണ് പേഴ്സണാലിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ക്രോ ആൻഡ് ക്രോ, പേഴ്സണാലിറ്റി റെഫേഴ്സ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. പേഴ്സണാലിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്രോ ആൻഡ് ക്രോയുടെ അഭിപ്രായത്തിൽ പേഴ്സണാലിറ്റി റെഫേഴ്സ് ടു ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. മനുഷ്യ ബന്ധങ്ങൾ, അതേപോലെ മനുഷ്യ സ്വഭാവം, ഇവയൊക്കെയാണ് പേഴ്സണാലിറ്റി എന്നാണ് ക്രോ ആൻഡ് ക്രോ അഭിപ്രായപ്പെടുന്നത്. ഇനി ഈ പേഴ്സണാലിറ്റിയും അതേപോലെ ക്യാരക്ടർ ആൻഡ് ടെമ്പറമെൻ്റ്, ഈ മൂന്ന് പദങ്ങൾ തമ്മിൽ നമുക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാവുന്ന വാക്കുകളാണ്. ക്യാരക്ടർ, ടെമ്പറമെൻറ്റ് തുടങ്ങിയ പദങ്ങൾ പലപ്പോഴും പേഴ്സണാലിറ്റി ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇവിടെ ക്യാരക്ടർ മീൻസ് മോറൽ ജഡ്ജ്മെൻറ്റ് ഓർ എത്തിക്കൽ ബിഹേവിയർ ഓർ വാല്യൂ ജഡ്ജ്മെൻറ്റ്. നമ്മളുടെ മൂല്യങ്ങളാണ് ഇവിടെ ക്യാരക്ടർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളുടെ മൂല്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ മോറൽ വാല്യൂസ്, ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ, ഇതാണ് ക്യാരക്ടർ. അതേസമയം ടെമ്പറമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദി ഇൻബോൺ ക്വാളിറ്റീസ് ലൈക്ക് അഡാപ്റ്റബിലിറ്റി, ഇറിറ്റബിലിറ്റി തുടങ്ങിയവ. അതായത് നമ്മളുടെ അഡാപ്റ്റബിലിറ്റി, ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ആ ഒരു പ്രത്യേകത, അതൊക്കെ നമ്മളുടെ ഇൻബോൺ ക്വാളിറ്റീസാണ്. ആ നമ്മളുടെ ഇൻബോൺ ക്വാളിറ്റീസാണ് ടെമ്പറമെൻ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നൗ വി ക്യാൻ ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ശരീരത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതേപോലെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതാണ് ബ്രോഡ് ഡിവിഷൻസ് ആൻഡ് ദീസ് ഫാക്ടേഴ്സ് ആർ കോൾഡ് ദ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി. ഈ ഘടകങ്ങൾ നമ്മളുടെ പേഴ്സണാലിറ്റിയെ തീരുമാനിക്കുന്നത് കൊണ്ട് ഇവയെ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി എന്നറിയപ്പെടുന്നു. സാധാരണ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണിത്. ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി, ഈ മൂന്ന് ഫാക്ടേഴ്സിനെയാണ് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി എന്നറിയപ്പെടുന്നത്. ഇനി ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഡിവിഷൻ ഉണ്ട്. ബയോളജിക്കൽ ഫാക്ടേഴ്സ് പ്രധാനമായിട്ടും ബോഡി ബിൽഡ്, അതിലുൾപ്പെടുന്ന ഡിവിഷൻസ് ബോഡി ബിൽഡാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ ആ ഒരു സ്വഭാവം, ശരീരപ്രകൃതി എന്ന് നമ്മൾ പറയും, ആ ശരീരപ്രകൃതി, അതിൽ മൂന്ന് ഡിവിഷൻസ് ഉണ്ട്, എക്റ്റമോർഫ്, എൻഡമോർഫ് ആൻഡ് മെസോമോർഫ്. ബോഡി ബിൽഡിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എക്റ്റമോർഫ്, എൻഡമോർഫ് ആൻഡ് മെസോമോർഫ്. എക്റ്റമോർഫ് മീൻസ് ടോൾ ആൻഡ് തിൻ പേഴ്സൺസ്, ടോൾ ആൻഡ് തിൻ പേഴ്സൺസ്. എൻഡമോർഫ് മീൻസ് റൗണ്ട് ആൻഡ് സോഫ്റ്റ് പേഴ്സൺസ്. സാധാരണ ഒരു നോർമൽ കണ്ടീഷനാണ്, നോർമൽ നമ്മളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ. അധികം നീളമില്ല, അധികം നീളം കുറവുമില്ല, ആവശ്യത്തിന് നീളം, ആവശ്യത്തിന് തടി, ആ ഒരു രീതി. പിന്നീട് മെസോമോർഫ്, മെസോമോർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് മസ്കുലർ ബോഡി, വളരെ ശക്തമായിട്ടുള്ള ഒരു പുരുഷ ശരീരത്തിൻ്റെ ആകൃതിയുള്ള ആ വ്യക്തികൾ. അപ്പോൾ അങ്ങനെയുള്ള ഡിവിഷൻസാണ് ബോഡി ബിൽഡ്. ഈ ഫാക്ടേഴ്സ് നമ്മളുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കാം. പിന്നീട് ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്യൂട്ടി. നെക്സ്റ്റ് വൺ ഹോമിയോസ്റ്റേസിസ്. ഹോമിയോസ്റ്റേസിസ് മീൻസ് ദ ഇൻറ്റേർണൽ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. ഫോർ എക്സാമ്പിൾ നമ്മളുടെ വാട്ടർ ലെവൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ, അതേപോലെ ഇൻറ്റേർണൽ ഫങ്ഷൻസ്, ദ ഫങ്ഷൻസ് ഓഫ് അവർ ഇൻറ്റേർണൽ ഓർഗൻസ്, നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഫങ്ഷൻസ്, നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫങ്ഷൻസ്, ഇതൊക്കെ നമ്മളുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നതാണ്. നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ, അതേപോലെ തന്നെ നമ്മളുടെ വാട്ടർ ലെവൽ, ശരീരത്തിലെ വെള്ളത്തിൻ്റെ ലെവൽ, ഇതൊക്കെ നമ്മളുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്, ബയോളജിക്കൽ ഫാക്ടേഴ്സാണ്. പിന്നീട് മറ്റൊന്നാണ് ഫിസിക്കൽ ഡിഫക്ട്സ്.
ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകൾ നമ്മൾക്കുണ്ട് എങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, ശാരീരികമായ പോരായ്മകൾ നമ്മൾക്കുണ്ടെങ്കിൽ അതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് വഴിതെളിക്കാം. അങ്ങനെ അതും നമ്മൾ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കാൻ പ്രാപ്തമായിട്ടുള്ളൊരു ഘടകമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ബോഡി ബിൽഡിങ്ങിലുള്ള ഘടകങ്ങളാണ്, സബ് ഡിവിഷൻസാണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഈസ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണ് ഇമോഷണൽ ഫാക്ടേഴ്സ്, എക്സസീവ് ലവ് ആൻഡ് അഫക്ഷൻ, സെൽഫ് ഡിസ്ക്ലോഷർ, ആസ്പിറേഷൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഗോൾ സെറ്റിംഗ്. അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം ഇമോഷണൽ ഫാക്ടേഴ്സ്. ഇമോഷണൽ ഫാക്ടേഴ്സ് മീൻസ് ദ കൺട്രോളിങ് ഓഫ് ഇമോഷൻസ്. നമ്മളുടെ വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ അല്ലെങ്കിൽ പറ്റാത്ത അവസ്ഥ, ഇത് നമ്മളുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കാം. നെക്സ്റ്റ് എക്സസീവ് ലവ് ആൻഡ് അഫക്ഷൻ. നമ്മൾ കൊടുക്കുന്ന, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന എക്സസീവ് ലവ് ആൻഡ് കെയർ, അങ്ങനെ അമിതമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സമയത്ത് ഇറ്റ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി. നെക്സ്റ്റ് സെൽഫ് ഡിസ്ക്ലോഷർ. സെൽഫ് ഡിസ്ക്ലോഷർ മീൻസ് എക്സ്പ്രസിങ് ഓർ ഡിസ്ക്ലോസിങ് അവർ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ് ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് നമ്മളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമ്മൾ വെളിപ്പെടുത്തുന്ന സമയത്ത് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. കാരണം നമ്മളുടെ വീക്ക്നെസ് മറ്റുള്ളവർക്ക് അറിയുന്ന സമയത്ത് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. സോ വി ഷുഡ് നെവർ ഡിസ്ക്ലോസ് അവർ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ് ടു അതേഴ്സ്. ഇതും ഈ സെൽഫ് ഡിസ്ക്ലോഷറാണ് പലപ്പോഴും പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഘടകം. അടുത്തത് ഗോൾ സെറ്റിംഗ്. നമ്മളുടെ ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ ആസ്പിറേഷൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, നമ്മൾക്ക് എന്താകണം, നമ്മളുടെ ലക്ഷ്യങ്ങൾ, നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ആംബീഷൻസ്, ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്ന സമയത്ത് ദർ മേ ബി നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എൻകറേജ്മെൻറ്റ് നമുക്ക് കിട്ടാത്ത ഒരവസ്ഥ, നമ്മളെ ബാക്കോട്ട് വലിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരവസ്ഥ സംഭവിക്കാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടറിന് പഠിക്കണമെന്ന് പറയുന്ന അവസരത്തിൽ അഹോ അവളിപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടർ ആവാൻ പോവാണ്, ഇത് എത്ര പൈസ വേണോ, അങ്ങനെ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് വരുന്ന സമയത്ത് അത് പലപ്പോഴും നമ്മളുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കാറുണ്ട്. അതേപോലെ തന്നെ അഥവാ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എങ്കിൽ മറ്റുള്ളവർ നമ്മളോട് മോശമായിട്ട് പെരുമാറും, അല്ലെങ്കിൽ ആ ഒരു കളിയാക്കൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സഹിക്കാതെ വരും. അങ്ങനെ അത് നമ്മളുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഗോൾ സെറ്റിംഗ്. ഗോൾ സെറ്റിംഗ് മീൻസ് സെറ്റ് അവർ ഗോൾസ്. നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക. ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ഓൾസോ ഇൻഫ്ലുവൻസ് അവർ പേഴ്സണാലിറ്റി. കാരണം ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിക്കും, ആ പരിശ്രമത്തിലൂടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ അത് നമ്മളുടെ അങ്ങനെ നമ്മൾ എത്തിച്ചേരുന്ന സമയത്ത്, നമ്മളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന സമയത്ത് വി ക്യാൻ അറ്റെയിൻ എ ഗുഡ് പേഴ്സണാലിറ്റി. ആ ഒരു വ്യക്തിത്വം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പിന്നീട് നെക്സ്റ്റ് പോയിന്റ് ഈസ് എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. പാരിസ്ഥിതികമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളാണ് എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. അതിലുൾപ്പെടുന്നതാണ് സോഷ്യൽ ആക്സെപ്റ്റൻസ്, ദെൻ സോഷ്യൽ ഡിപ്രീവിയേഷൻ, ദെൻ എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ്, ഫാമിലി ഡിറ്റർമിനൻസ്, ദെൻ ഓർഡിനൽ പൊസിഷൻസ് എക്സെട്ര. അതിൽ നമുക്ക് നോക്കാം സോഷ്യൽ ആക്സെപ്റ്റൻസ്. അതായത് ഒരു വ്യക്തിയെ സമൂഹം അംഗീകരിക്കുന്ന സമയത്ത് ഹി ക്യാൻ ബി എ ഗുഡ് പേഴ്സൺ. സമൂഹത്തിൽ നല്ല അംഗീകാരം കിട്ടുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു പേഴ്സണാലിറ്റി നിലനിർത്താൻ കഴിയും, ആ ഒരു വ്യക്തിത്വം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയും. അതേസമയം സമൂഹം അംഗീകരിക്കാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം എല്ലാ മേഖലകളിൽ നിന്നും പിന്തള്ളപ്പെടും, അതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് വരികയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ അത് മോശമായി ബാധിക്കാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് സോഷ്യൽ ഡിപ്രീവിയേഷൻ. സോഷ്യൽ ഡിപ്രീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ ആക്സെപ്റ്റൻസിൻ്റെ മറ്റൊരു ഓപ്പോസിറ്റ് ഫാക്ടറാണ്. സമൂഹം അംഗീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങനെ ഇടപെടേണ്ട ഒരു സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക, അങ്ങനെ ബാക്കോട്ട് പോയിട്ട് അങ്ങനെ മോശമായിട്ട് ഉള്ള ഒരു ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റിയിൽ വരിക, അതാണ് സോഷ്യൽ ഡിപ്രീവിയേഷൻ. നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ്. എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ് മീൻസ് ദറ്റ് എഡ്യൂക്കേഷൻ ദാറ്റ് വി ഗെറ്റ് ഫ്രം സ്കൂൾസ് ഓർ കോളേജസ്. നമുക്ക് കോളേജിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കിട്ടുന്ന നമ്മളുടെ ഗുണഗണങ്ങൾ, ചിലപ്പോൾ നമുക്ക് മോശമായ അനുഭവങ്ങളായിരിക്കാം വിദ്യാഭ്യാസ സമയത്ത് കിട്ടുന്നത്, അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ, അതിൽ പ്രധാനം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്.
ആ കുട്ടികളും വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം, ആ പരസ്പര ബന്ധം നല്ല രീതിയിലാണ് എങ്കിൽ അതിൽ നല്ല പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾക്ക് വഴിതെളിക്കാം. അതേസമയം ടീച്ചേഴ്സുമായിട്ട് മോശമായ ബന്ധമാണ്, അതായത് ടീച്ചേഴ്സ് അടിക്കുക അല്ലെങ്കിൽ വഴക്ക് പറയുക, അതിലൂടെ ഒരു ദേഷ്യം നിലനിൽക്കുക, അങ്ങനെയുള്ള ബന്ധമാണെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് മാത്സ് തുടങ്ങി ടീച്ചേഴ്സിനെ എപ്പോഴും കുട്ടികൾക്ക് പേടിയാണ്. കാരണം ഹോംവർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അവർ വളരെയധികം പേടിക്കുന്ന രണ്ട് സബ്ജക്ട്സാണ് ഇംഗ്ലീഷ് ആൻഡ് മാത്സ്. അപ്പോൾ ആ ടീച്ചേഴ്സിനോട്, ആ സബ്ജക്റ്റിനോടുള്ള വെറുപ്പ് ആ ടീച്ചേഴ്സിനോടും ഉണ്ടാകും, ആ ടീച്ചേഴ്സിനോടുള്ള വെറുപ്പ് ചിലപ്പോൾ തിരിച്ച് സബ്ജക്റ്റിനോടും ഉണ്ടാകും, അങ്ങനെ പിന്നെ അവർ ബാക്കോട്ട് വരും, ആ സബ്ജക്റ്റിൽ അവർക്ക് പ്രാവീണ്യം നേടാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ അവരുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ ഫാക്ടറും നമ്മളുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സിലെ മെയിൻ ഘടകമാണ് ഈ എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ്. പിന്നീട് ഫാമിലി ഡിറ്റർമിനൻസ്. ഫാമിലി ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ചിൽഡ്രൻ, കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം. ചില ഫാമിലിയിൽ പാരൻസ് നല്ല ഫ്രണ്ട്ലി നേച്ചറാണ്, നല്ല സ്വഭാവമാണ്. അതേസമയം ചില ഫാമിലികളിൽ അച്ഛൻ അമ്മ, ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയണമെങ്കിൽ അമ്മയോട് പറയും, അമ്മയാണ് ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ അച്ഛനോട് കാര്യങ്ങൾ പറയുന്നത്. കുട്ടികൾക്ക് അച്ഛനും കുട്ടികളും തമ്മിൽ ഒരു റിലേഷൻ അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഒരു വലിയ സ്ട്രോങ് ബന്ധം ഉണ്ടാവില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അമ്മയോട് പറയും, അമ്മ പോയിട്ട് അച്ഛനോട് പറയും, അങ്ങനത്തെ ഒരു ബന്ധം നിലനിൽക്കുന്ന ഫാമിലികളുമുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു റിലേഷനും നമ്മളുടെ കുട്ടികൾക്ക് മോശമായിട്ട് വരാം. അങ്ങനെ മോശമായിട്ട് വരുന്ന സമയത്ത് ഇറ്റ് ഓൾസോ ക്യാൻ ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി. നെക്സ്റ്റ് ഘടകമാണ് ഓർഡിനൽ പൊസിഷൻ ഇൻ ദ ഫാമിലി. ഓർഡിനൽ പൊസിഷൻ ഇൻ ദ ഫാമിലി മീൻസ് കുട്ടിയുടെ സ്ഥാനം, അതായത് ഒന്നാമത്തെ കുട്ടിയാണോ, ആദ്യത്തെ കുട്ടിയാണോ, രണ്ടാമത്തെ കുട്ടിയാണോ, മൂന്നാമത്തെ കുട്ടിയാണോ എന്നുള്ള ആ ഒരു സ്ഥാനം കുട്ടിക്ക് കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ കുട്ടിയാകുന്ന സമയത്ത് ഒരുപാട് പ്രൊട്ടക്ഷൻ കിട്ടും, ഒരുപാട് കെയർ കിട്ടും, അതേപോലെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും ആദ്യത്തെ കുട്ടിക്ക്. സോ ഹീ ഈസ് ഡിപ്പെൻഡൻറ്റ്, ആദ്യത്തെ കുട്ടി വളരെയധികം ഡിപ്പെൻഡൻ്റ് ആണ്. അതേപോലെ തന്നെ ഹീ പൊസസ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, താനാണ് ഏറ്റവും വലുത് അല്ലെങ്കിൽ ആ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് നിലനിർത്തുന്ന ടൈപ്പാണ് എൽഡർ ചിൽഡ്രൻ. പിന്നീടുള്ള കുട്ടികൾക്ക് അതേ ലവ് ആൻഡ് പ്രൊട്ടക്ഷൻ കിട്ടണമെന്നില്ല. സോ ദേ ട്രൈ ടു ബി ഇൻഡിപെൻഡൻറ്റ്, അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. അങ്ങനെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഹീ വിൽ ബിക്കം അല്ലെങ്കിൽ ദേ വിൽ ബിക്കം ഇൻഡിപെൻഡൻറ്റ്, അവർ സ്വതന്ത്രമായിട്ട് മാറും. അതേപോലെ ദേ വിൽ ഹാവ് എ പിയർ ഗ്രൂപ്പ്, അവർക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവും. അച്ഛനും അമ്മയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാറില്ല, അവർക്ക് പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രിയപ്പെട്ട ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പുമായിട്ടായിരിക്കും അവരുടെ കൂടുതൽ റിലേഷൻ, അച്ഛനമ്മ ഡിപ്പെൻഡൻസി കുറവായിരിക്കും. അതേസമയം ഏറ്റവും ഇളയ കുട്ടിയും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ഏറ്റവും ഇളയ കുട്ടിയും എല്ലാവരെയും ആശ്രയിച്ചിരിക്കും. പക്ഷേ ചില സമയത്ത് കുറേ കുട്ടികളുണ്ട് എങ്കിൽ മൂത്ത കുട്ടികൾ ഒരുപാട് ഉപദ്രവിക്കുന്നത് ഈ ഇളയ കുട്ടിയായിരിക്കും. ഏറ്റവും ഇളയ കുട്ടിക്ക് ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ട് വളരും. അപ്പോൾ ആ ഒരു സ്ഥാനം ഈ പേഴ്സണാലിറ്റിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഓർഡിനൽ പൊസിഷൻ ഇൻ ഫാമിലി. നെക്സ്റ്റ്, സൈസ് ഓഫ് ദ ഫാമിലി, കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ ഫാമിലിയുടെ വലിപ്പം. നമുക്കറിയാം പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, കൂട്ടുകുടുംബ വ്യവസ്ഥിതി അല്ലെങ്കിൽ 10-15 ആളുകൾ ഒരു കുടുംബത്തിലുള്ള ആ ഒരു അവസ്ഥയിൽ കുടുംബത്തിൽ ശാന്തത നിലനിർത്താൻ വേണ്ടിയിട്ട് അതോറിറ്റേറ്റീവ് പവർ ഉപയോഗിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. അതായത് മുതിർന്ന ആളുകൾ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് എല്ലാവരെയും കൺട്രോൾ ചെയ്ത് നിലനിർത്തുക. അപ്പോൾ ആ കുട്ടികൾക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ പുറത്തു പോയി കളിക്കാനോ ഉള്ള ഒരു അവകാശം ഇല്ലാതെ വരുന്ന അവസ്ഥ വരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഈ കുട്ടികൾക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇത് അവരുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങൾ, അതേസമയം സ്മോൾ ഫാമിലി ആണ് എങ്കിൽ, അണുകുടുംബമാണ് എങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ലവ് ആൻഡ് കെയർ കിട്ടുന്നു, ആവശ്യത്തിനുള്ള പ്രൊട്ടക്ഷൻ സംരക്ഷണം കിട്ടുന്നു, അതേപോലെ അവർക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു അവസരം കിട്ടുന്നു. അങ്ങനെ അവിടെ ആകുന്ന സമയത്ത് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നു, അതേപോലെ ദേ വിൽ ബിക്കം ഇൻഡിപെൻഡൻറ്റ്, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് അതിനുള്ള ആ ഒരു പ്രാപ്തി വരുന്നു. അണുകുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും അവർക്ക് കഴിയുന്നു.
ഇത്രയുമാണ് പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. പക്ഷേ ജെ ബി വാട്സൺ, ഫാദർ ഓഫ് ബിഹേവിയറിസം, ബിഹേവിയറിസത്തിൻ്റെ പിതാവാണ് ജെ ബി വാട്സൺ, അദ്ദേഹം പറഞ്ഞത് ദർ ഈസ് ഓൺലി വൺ ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻ പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ് ഈസ് എൻവയോൺമെൻ്റൽ ഫാക്ടർ ദാറ്റ് ഈസ് സോഷ്യൽ ആക്സെപ്റ്റൻസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. ജെ ബി വാട്സൺ, ബിഹേവിയറിസത്തിൻ്റെ പിതാവായ ജെ ബി വാട്സൺ പറഞ്ഞത് പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന ഒരേ ഒരു ഘടകമേ ഉള്ളൂ, അതെന്ന് പറയുന്നത് എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സാണ്. എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സിൽ സോഷ്യൽ ആക്സെപ്റ്റൻസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി, സമൂഹത്തിൽ നമ്മളുടെ സ്വാധീനം, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ അംഗീകരിക്കപ്പെടുന്ന അവസ്ഥ, അതേപോലെ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് ദ സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ ഫ്രം എ ഫോളോവർ ടു എ ലീഡർ, ഒരു ഫോളോവറിൽ നിന്നും ലീഡറായി മാറുന്ന ആ ഒരു അവസ്ഥ, ഇവിടെയാണ് നമ്മളുടെ പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നത്, ഈ ഘടകങ്ങളാണ് നമ്മളുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത് എന്നാണ് ജെ ബി വാട്സൺ അഭിപ്രായപ്പെടുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.